കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. കോളേജിൽ ഒരു ക്ലാസ്സില് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അന്ന് ക്ലാസ് മുറിയിൽ അധ്യാപകനായിരുന്നു. അപ്പൊ കുറച്ച് പേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കുറെ പേര് പഠിപ്പിക്കണം ആദ്യം. തെരുവിലെ അധ്യാപകനായാലും അപ്പൊ ക്ലാസ്സിലെ അധ്യാപകൻ എന്ന് രാജിവെച്ച് തെരുവിലെ അധ്യാപകനാവാൻ വേണ്ടി സാമൂഹ്യ പ്രവർത്തകന് കുറേ പേര് പഠിപ്പിക്കുന്നു. കുറേ ക്ലാസ്, ചെറിയ ക്ലാസ്സല്ല, വലിയ ക്ലാസ്. ഇങ്ങനെയാണ് സാമൂഹ്യ മനസ്സിലായ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അതായത് സർക്കാർ വിദ്യാലയങ്ങൾ, എയ്ഡഡ് സ്കൂളുകൾ, അവയെ സംരക്ഷിച്ച് അവയുടെ ഭൗതിക നിലവാരം വർദ്ധിപ്പിച്ച് ഹൈടെക് ആക്കി മാറ്റി, അതുപോലെ തന്നെ ക്യാമ്പസുകളൊക്കെ ബയോഡൈവേഴ്സിറ്റി പാർക്കുകളാക്കി മാറ്റി പഠന സൗകര്യം വർദ്ധിപ്പിച്ച് പഠിപ്പിക്കാനുള്ളത് നല്ലപോലെ പഠിപ്പിക്കാത്തക്ക രീതിയിൽ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്ത് കുട്ടികൾക്ക് നല്ല വിവരം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കലാണ് മികവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂളിൻ്റെ കെട്ടിട മാറ്റത്തിൽ മാത്രം അല്ല, സമഗ്രമായിട്ടുള്ള മാറ്റത്തെയാണ് പറയുന്നത് മികവ്. അതിൻ്റെ കേന്ദ്രങ്ങളായിട്ട് സ്കൂളിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. സർ, ഒരു വിദ്യാലയ വർഷത്തിൽ പഞ്ചായത്ത് കലാമേള, സാമൂഹ്യ ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള തുടങ്ങിയ അനേകം മേളകൾ നടത്താറുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ പഠനത്തെ കാര്യമായി ബാധിക്കാറുണ്ട്. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ വരുത്താൻ കഴിയുമോ? പഠനം എന്ന് പറയുന്നത് വിഷയ പഠനം മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നു. അത് മാത്രമല്ല പഠനം, നമ്മുടെ സർഗപരമായിട്ടുള്ള എല്ലാ കഴിവുകളെയും വികസിപ്പിക്കാനുള്ള പഠനമാണ് സമഗ്രമായിട്ടുള്ള പഠനം. അപ്പോൾ വിഷയങ്ങൾ പഠിക്കണം, പാടാൻ കഴിവുണ്ടെങ്കിൽ പാട്ട് പാടാൻ പഠിക്കണം, വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ വരയ്ക്കാൻ പഠിക്കണം, പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ പഠിക്കണം, ഓടാൻ കഴിവുണ്ടെങ്കിൽ പഠിക്കണം. ഇതെല്ലാം പഠിക്കണമെങ്കിൽ കലാമേളകളും വേണം. പക്ഷേ ആവശ്യത്തിലധികം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ മേളകൾക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നല്ല, അതുണ്ടായാലേ ഞാൻ നേരത്തെ പറഞ്ഞ സമഗ്ര വികസനമാകുള്ളൂ കേട്ടോ. അത് രണ്ടും കൂടി ചേർത്ത് ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ വിളിച്ച് പഠന ദിവസങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അതിൻ്റെ ആവശ്യം മനസ്സിലായ എന്താണ്? അതില്ലാണ്ട് വിളിച്ചില്ല കേട്ടോ. എന്നാൽ സർക്കാർ വിദ്യാലയത്തിന്റെ മേഖല കൈകാര്യം ചെയ്യാൻ വേണ്ടത്ര അധ്യാപകരില്ല. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിച്ച് കുട്ടികളുടെ കലാകായിക വിദ്യാഭ്യാസം വേണ്ടത്ര മെച്ചപ്പെടുത്താൻ കഴിയില്ല. അതായത് പഠനം എന്ന് പറയുന്നത് വിഷയ പഠനം മാത്രമല്ല, മറ്റുള്ള നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ അതിന് അധ്യാപകർ വേണം. അത്രയും അധ്യാപകർ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഈ വർഷം മുതൽ എല്ലാ സ്കൂളുകളിലും വര, ഡ്രോയിങ്, പാട്ട്, മനസ്സിലായോ, മറ്റ് കലകൾ, അതുപോലെ ഈ സ്പോർട്സ്, ഗെയിംസ്, ഇതെല്ലാം പഠിപ്പിക്കാൻ പഞ്ചായത്ത് തലത്തിൽ അധ്യാപകരെ ഉണ്ടാക്കാൻ പോവാണ്. ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു പാട്ട് ടീച്ചർ ഉണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ പാട്ട് ടീച്ചറുണ്ടെങ്കിൽ നിങ്ങളെ സ്കൂളിലേക്ക്, ഓരോ സ്കൂളിലേക്ക് അവർ രണ്ടു ദിവസം അവരെ വിട്ട് അവിടെ കുട്ടികളേക്ക് പാട്ട് പഠിപ്പിക്കാൻ പറ്റും. പാട്ട് എല്ലാ തരത്തിലുള്ള കലകളും പഠിക്കാം. അപ്പോൾ എന്താ അതാത് സ്കൂളിലേക്ക് വിട്ടുകൂടെ എന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ കുറേ പണം വേണം സർക്കാർ എല്ലാ അധ്യാപക സ്കൂളിലും. ഇപ്പോൾ അത് കുറഞ്ഞതുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഒന്നോ രണ്ടോ അധ്യാപകരെ ഉണ്ടാക്കിയിട്ട് അത് പഠിക്കും. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സർക്കാർ വിദ്യാലയങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വിദ്യാലയങ്ങളിൽ വേണ്ടത്ര അധ്യാപകരില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്.
അത് മാറ്റി എല്ലാ സ്കൂളുകളിലും വേണ്ടത്ര അധ്യാപകരെ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ വെള്ളിയാഴ്ച സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ഒരു ഓർഡർ ഇറക്കും. ഈ രണ്ട് ഓർഡറും നടപ്പിലാക്കി കഴിയുമ്പോൾ കേരളത്തിൽ സർക്കാർ സ്കൂളിൽ അധ്യാപകരില്ല എന്ന പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അർത്ഥം. എല്ലാ അധ്യാപകരും എല്ലാ സ്കൂളിലും അധ്യാപകരുണ്ട്. പുതിയ ഡിവിഷൻ ആക്കാൻ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് തീർച്ചയായിട്ടും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തും. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ കുറവുള്ളതൊക്കെ മെച്ചപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകരില്ല എന്നുള്ള പ്രശ്നം മോൻ പറഞ്ഞത് ശരിയാണ്. അത് പരിഹരിക്കാൻ വെള്ളിയാഴ്ച ഒരു ഓർഡർ ഇറങ്ങി, ഇന്ന് ഒരു ഓർഡർ ഇറങ്ങും. ഇത് രണ്ടും ചേരുമ്പോൾ അധ്യാപകരല്ലായിരുന്നു. ഒമ്പതാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഇപ്പോൾ വിജയിപ്പിക്കുന്ന ഒരു ക്ലാസ് കേറ്റ സംവിധാനമാണ് നിലവിലുള്ളത്. ഈ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ നിലവിലുള്ള സംവിധാനങ്ങൾ പര്യാപ്തമാണോ അപര്യാപ്തമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം, അതായത് എന്ത് മാറ്റം വരുത്തണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് മാറ്റം വരുത്തുന്നത്. പലപ്പോഴും ചില ധാരണയുടെ പുറത്ത് മാറ്റം വരുത്തും, അതൊക്കെ അപകടമാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അത് നോക്കും, പഠിച്ച് മനസ്സിലായില്ല വിലയിരുത്തി മാറ്റേണ്ടത് എങ്ങനെ എന്ന് ആദ്യം പഠിച്ചിട്ട് അത് മാറ്റും. മനസ്സിലായി? അതാണ് അതിൻ്റെ ശാസ്ത്രീയ രീതി. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതങ്ങോട്ട് മാറ്റും, മാറ്റിക്കഴിയുമ്പോൾ അതിനേക്കാൾ പ്രശ്നമാവും. അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി പഠിച്ച് വളർത്തി. അങ്ങനെയാണെന്ന് അടുത്ത് ചോദിച്ചില്ലേ, അധ്യാപകരില്ലാത്ത ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്ത പുതിയ രീതിയിലാണ് അധ്യാപകരെ എല്ലാ സ്കൂളിലേക്കും കൊടുക്കാൻ ഇത്തവണ ഒരു പഠനത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനമായിരുന്നു. തീർച്ചയായിട്ടും ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചില്ലേ എന്നെ കൊടുക്കാൻ പോകുന്നത്. അതിനൊക്കെ കൃത്യ ഉത്തരം പറയാൻ പഠിപ്പിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അങ്ങനെ പഠിക്കണം, നിങ്ങളൊക്കെ അങ്ങനെ പഠിക്കണം. അത് നമുക്ക് നല്ല വിവരം ഉണ്ടാവും കേട്ടാ. പക്ഷേ നല്ലൊരു പ്രസ്ഥാനം. ശാസ്ത്ര രംഗത്തുള്ള പ്രതിഭകൾ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ. അപ്പൊ ശാസ്ത്രജ്ഞന്മാരെ വിദ്യാലയമായി അടുപ്പിക്കാൻ എന്തെങ്കിലും വഴികൾ ഉണ്ടാക്കാനാവോ? തീർച്ചയായിട്ടും. നൂതന സാമൂഹ്യം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി ശാസ്ത്രജ്ഞന്മാരുമായി വിദ്യാർത്ഥികൾക്ക് ഈ തവണ തുടങ്ങാൻ പോവാണ്. നല്ല ചോദ്യമാണ്. സർവകലാശാലകളിൽ കുറേ ഗവേഷണം നടത്തുന്നു. അത് ജനങ്ങൾക്ക് എന്താന്ന് മനസ്സിലായ ഗവേഷണവും ജനങ്ങളും മണ്ണും തമ്മിൽ ഇത് എന്തോ പോവാണ്. അത് ഇക്കൊല്ലം സെപ്റ്റംബർ മാസത്തിൽ തന്നെ കൊച്ചി സർവകലാശാലയിൽ നിന്ന് നമ്മൾ ആരംഭിക്കാം. അതായത് അവിടെ നടത്തുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ, അവിടെ നടന്നിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ അതൊക്കെ ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള അവസരം നടക്കാൻ പോകണം. രണ്ട് തരത്തിലൊന്ന്, ഇത് ഗവേഷണം നടത്തുന്നത്, രണ്ട് സാധാരണ നടത്തുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്കും വലിയ വലിയ ഗവേഷണം ചിലപ്പോൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായുന്നതല്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ശരി, ഇത് നമ്മുടെ തുടക്കം കുറിക്കുകയാണ്. സെപ്റ്റംബറിൽ തന്നെ തുടങ്ങും സർവകലാശാലയിലെ വിവരങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയ ഈ മാർഗി സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ആരംഭിക്കും. തുടങ്ങുന്നത് സർവകലാശാലയിൽ. മാറി മാറി വരുന്ന സർക്കാരുകൾ വിദ്യാഭ്യാസ രീതികൾ മാറ്റുന്നത് തുടർച്ചയായി ഞങ്ങളുടെ പഠനത്തെ ബാധിക്കില്ല. വിദ്യാഭ്യാസം നമുക്ക് പഠിക്കാൻ നല്ലോണം പഠിക്കാൻ വേണ്ടി മാറ്റി മാറ്റി കൊണ്ടുവരാം. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പില്ല, അധ്യാപകരില്ല. അപ്പം എങ്ങനെ മാറ്റി? അധ്യാപകരുണ്ടാവത്തക്ക രീതിയിൽ നിയമം മാറ്റി. ഗവേഷണം ജനങ്ങൾക്ക് കിട്ടുന്നില്ല, അപ്പം എന്താ ചെയ്യണേ? ഗവേഷണം എല്ലാവർക്കും കിട്ടത്തില്ല, അതിനെ മാറ്റി കേട്ടാ. അപ്പം നിങ്ങൾ ചോദിച്ചതൊക്കെ ഇപ്പം നമ്മൾ മാറ്റിക്കൊണ്ട് മറ്റേ ഭൗതിക സാഹചര്യങ്ങളില്ല, എങ്ങനെ മാറ്റം വരുത്തണേ? ഭൗതിക സാഹചര്യം ഉണ്ടാകുന്ന രീതിയിൽ. അപ്പോൾ ജനങ്ങൾ കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിൽ മാറ്റം വരുന്നത് നല്ലതാണ് അല്ലേ? ആ രീതിയിലാവണം മാറ്റം. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനാണ് പൊതുവിദ്യാഭ്യാസം വളർത്താൻ ശ്രമിക്കുന്നത്. അണയിടലും ഒക്കെ സ്വാശ്രയ കോളേജും സ്കൂളൊക്കെ വളർന്നാൽ കാശുള്ളവർക്ക് പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള മാറ്റമാണ് പൊതുവിദ്യാഭ്യാസ സംബന്ധിച്ച് മനസ്സിലായി. നമുക്ക് പോരെ
ഡിജിറ്റൽ സ്കൂളാക്കാൻ വേണ്ടിയിട്ട് കുഷകളിൽ സാറിന് കഴിഞ്ഞ ഫണ്ട് അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിൽ സാറ് ആവണം.